ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജി കെ ചെമ്പറിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷർമിള ദേവി. നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെടുന്നതും നമ്മുടെ രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ പ്രഥമ പൗരനും ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ഈ രാഷ്ട്രപതിയാകുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. എന്നാൽ ഏറ്റവും കൂടിയ പ്രായത്തെക്കുറിച്ച് നമ്മുടെ ഭരണഘടന പരാമർശിക്കുന്നില്ല. ഏറ്റവും കുറഞ്ഞ പ്രായമാണ് 35 വയസ്സ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി 5 വർഷമാണ്. എന്നാൽ ഇന്ത്യൻ പ്രസിഡൻ്റാകുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട യോഗ്യതകൾ, അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം, കൂടാതെ 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം, കൂടാതെ ഏതെങ്കിലും സർക്കാരിൻ്റെ കീഴിൽ പ്രതിഫലം പറ്റുന്ന ഉദ്യോഗസ്ഥൻ ആയിരിക്കാനും പാടില്ല കേട്ടോ. ഈ 4 യോഗ്യതകളാണ് ഒരു ഇന്ത്യൻ പ്രസിഡൻ്റ് ആകാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അദ്ദേഹം എന്താണ്? ഇന്ത്യൻ പൗരനായിരിക്കണം. ഇന്ത്യയിലെ പ്രഥമ പൗരനെന്നറിയപ്പെടുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. ഈ പൗരത്വത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി നോക്കാം കേട്ടോ. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ഏതാണ്? രാഷ്ട്രപതി ഭവനാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയാണ് രാഷ്ട്രപതി ഭവൻ. ഈ രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് കേട്ടോ. രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ ലൂട്ടൻസും ഹെർബർട്ട് ബേക്കറുമാണ്. രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ ലൂട്ടൻസും ഹെർബർട്ട് ബേക്കറും. രാഷ്ട്രപതി ഭവനിലെ മുറികളുടെ എണ്ണം 340 ആണ്. മുഗൾ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് രാഷ്ട്രപതി ഭവനിലാണ്. ഈ രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോർട്ട് ജസ്റ്റിസാണ്. എന്നാൽ രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ വൈസ് പ്രസിഡൻ്റാണ്. സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും, പിന്നെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഉപരാഷ്ട്രപതിക്കുമാണ്. ഈ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെൻറ്റിലെയും അതുപോലെ സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്ന ഒരു ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഒരു തവണ ചോദിച്ചപ്പോൾ ഇലക്ടറൽ കോളേജ് എന്ന് മാത്രമാണ് ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് കേട്ടോ. പാർലമെൻറ്റിലെയും അതുപോലെ സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ചേർന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അതും സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് വഴിയാണ്. അതായത് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിൽ ഏക കൈമാറ്റ വോട്ട് അല്ലെങ്കിൽ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് വഴിയാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഈ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് നമ്മുടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. ഓരോ വർഷത്തിലെയും പാർലമെന്റിന്റെ ആദ്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. കൂടാതെ പൊതു തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തെയും അഭിസംബോധന ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ഈ പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നത് ആരാണെന്ന് ചോദിച്ചാലും അതിൻ്റെ ഉത്തരം എന്താണ്? രാഷ്ട്രപതിയാണ്. എന്നാൽ ലോക്സഭ പിരിച്ചുവിടുന്നത് രാഷ്ട്രപതിയാണ്. പാർലമെന്റ് എന്ന് പറയുമ്പോൾ ലോക്സഭയും രാജ്യസഭയും ചേർന്നതാണ് അല്ലേ. പക്ഷെ രാജ്യസഭയെ പിരിച്ചുവിടപ്പെടുന്നില്ല. രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ് അല്ലേ. അതിലെ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. ലോക്സഭയാണ് ഭൂരിപക്ഷം ഇല്ലാതെ വരുമ്പോഴോ അല്ലെങ്കിൽ കാലാവധി തീരുമ്പോഴോ പിരിച്ചുവിടുന്നത്. അങ്ങനെ ലോക്സഭയെ പിരിച്ചുവിടുന്നത് നമ്മുടെ രാഷ്ട്രപതിയാണ്. എന്നാൽ ഈ പാർലമെന്റ് സംയുക്ത സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നത് രാഷ്ട്രപതിയാണെങ്കിലും അതിൽ അധ്യക്ഷം വഹിക്കുന്നത് സ്പീക്കറാണ് കേട്ടോ. അതാ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. വിളിച്ചു കൂട്ടുന്നത് രാഷ്ട്രപതിയാണെങ്കിലും അതിൽ അധ്യക്ഷം വഹിക്കുന്നത് സ്പീക്കറാണ്. കൂടാതെ പാർലമെന്റ് അംഗങ്ങളുടെ യോഗ്യത സംബന്ധിച്ചുള്ള തർക്കത്തിൽ തീരുമാനമെടുക്കുന്നതും രാഷ്ട്രപതിയാണ്. ഈ പാർലമെന്റ് സമ്മേളിക്കാത്ത അവസരങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതും രാഷ്ട്രപതിയാണ്. കൂടാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം പാർലമെന്റിൽ വായിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഈ രാഷ്ട്രപതി പദവിയെക്കുറിച്ച് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് 52-ാമത്തെ ആർട്ടിക്കിളായിട്ടാണ് കേട്ടോ. രാഷ്ട്രപതി പദവിയെക്കുറിച്ച് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 52. കൂടാതെ കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നതും രാഷ്ട്രപതിയാണ് അല്ലേ. ദയാഹർജികളിൽ തീരുമാനമെടുക്കുന്നതിനുള്ള അവകാശവും രാഷ്ട്രപതിക്കാണുള്ളത്.
അതിന് രാഷ്ട്രപതിയെ ചുമതലപ്പെടുത്തുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 72. നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല നിയമനങ്ങളും നടത്തുന്നതും ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അറ്റോർണി ജനറൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ്, സുപ്രീം കോടതി ജസ്റ്റിസ് കൂടാതെ ഹൈക്കോടതി ജസ്റ്റിസ്, മറ്റ് പ്രധാന ജഡ്ജിമാർ, യു പി എസ് സി ചെയർമാൻ, ഇന്ത്യൻ അംബാസിഡേഴ്സ്, ഹൈക്കമ്മീഷണേഴ്സ് തുടങ്ങിയ പ്രധാന നിയമനങ്ങളെല്ലാം നടത്തുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ഇനി നമ്മുടെ രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമം അറിയപ്പെടുന്നത് ഇംപീച്ച്മെൻ്റ് എന്നാണ്. ഈ ഇംപീച്ച്മെൻ്റ് നടത്താനുള്ള അധികാരമുള്ളത് ഇന്ത്യൻ പാർലമെൻറ്റിന് മാത്രമാണ്. ഇംപീച്ച്മെൻ്റ് ചെയ്യുന്നതിനുള്ള ഏക കാരണം എന്ന് പറയുന്നത് രാഷ്ട്രപതി ഭരണഘടനാ ലംഘനം നടത്തുകയാണെങ്കിലാണ്. ഭരണഘടനാ ലംഘനം മാത്രമാണ് ഇംപീച്ച് ചെയ്യുന്നതിനുള്ള ഏക കാരണമായി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത്. ഈ ഇംപീച്ച്മെൻ്റ് ചെയ്യുന്നതിനുള്ള ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 61. ഇന്ത്യൻ പ്രസിഡന്റിന് നൽകിയിട്ടുള്ള മറ്റൊരു അധികാരമാണ് പോക്കറ്റ് വീറ്റോ എന്നറിയപ്പെടുന്നത്. ആ പോയിന്റ് കൂടെ നമുക്ക് നോക്കാം. അതായത് രാഷ്ട്രപതിയുടെ അനുമതി ലഭിക്കാത്ത ഒരു ബില്ലും നിയമമാവുകയില്ല. അതിനാൽ പാർലമെൻറ് പാസ്സാക്കുന്ന ഓരോ ബില്ലുകളും എന്താണ് രാഷ്ട്രപതിയുടെ അനുമതിക്കായി സമർപ്പിക്കണം. എന്നാൽ ഈ ബില്ലുകൾ പുനഃപരിശോധന നടത്താൻ പാർലമെൻറ്റിന് തിരിച്ചറിയിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. എന്നാൽ പാർലമെൻറ്റ് അതേ ബില്ല് തന്നെ വീണ്ടും പാസ്സാക്കുകയും രാഷ്ട്രപതിക്ക് തിരിച്ചയക്കുകയും ചെയ്താൽ അദ്ദേഹത്തിന് അതിനെ അനുമതി നൽകാൻ ബാധ്യസ്ഥനാണ്. എന്നാൽ രാഷ്ട്രപതി ബില്ലുകൾ പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കേണ്ട സമയപരിധിയെപ്പറ്റി നമ്മുടെ ഭരണഘടനയിൽ പറയുന്നില്ല. അതുകൊണ്ട് ഈ ബില്ലുകൾ തീർപ്പ് കൽപ്പിക്കാതെ എത്ര കാലം വേണമെങ്കിലും പിടിച്ചു വയ്ക്കാനായിട്ട് രാഷ്ട്രപതിക്ക് കഴിയും. അതാണ് അദ്ദേഹത്തിൻ്റെ വീറ്റോ അധികാരം എന്ന് പറയുന്നത്. ഈ അധികാരം പോക്കറ്റ് വീറ്റോ എന്ന പേരിലാണ് പരാമർശിക്കപ്പെടുന്നത്. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒരിക്കൽ കൂടെ പറയാം. ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ രാഷ്ട്രപതി, ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ പ്രസിഡന്റ്, ഇന്ത്യയുടെ പ്രഥമ പൗരൻ പ്രസിഡന്റ്. നമ്മുടെ രാഷ്ട്രപതിയാകുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 35 വയസ്സ്. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി 5 വർഷം. രാഷ്ട്രപതിയുടെ ശമ്പളം കൂടെ ഉണ്ട് കേട്ടോ, ആ പോയിന്റ് ഞാൻ പറഞ്ഞിരുന്നില്ല. രാഷ്ട്രപതിയുടെ ശമ്പളം 1.5 ലക്ഷം രൂപയാണ്. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി രാഷ്ട്രപതി ഭവൻ. രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ ലൂട്ടൻസ്, ഹെർബർട്ട് ബേക്കൽ. രാഷ്ട്രപതിയുടെ ദക്ഷിണേന്ത്യയിലെ വസതി രാഷ്ട്രപതി നിലയം. രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ്. മുഗൾ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് രാഷ്ട്രപതി ഭവനിൽ. രാഷ്ട്രപതി ഭവനിലെ മുറികളുടെ എണ്ണം 340. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ്. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്ക്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ചേർന്ന ഇലക്ടറൽ കോളേജ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതി. പാർലമെൻ്റ് വിളിച്ചുകൂട്ടുന്നത് രാഷ്ട്രപതി. ലോക്സഭ പിരിച്ചുവിടുന്നത് രാഷ്ട്രപതി. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത് രാഷ്ട്രപതി. എന്നാൽ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കർ. രാഷ്ട്രപദവിയുടെ പദവിയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 52. രാഷ്ട്രപതി കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 72. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപനം പാർലമെൻറ്റിൽ വായിക്കുന്നത് രാഷ്ട്രപതി. പാർലമെൻറ്റ് സമ്മേളിക്കാത്ത അവസരങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് രാഷ്ട്രപതിയാണ്. സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതി. പ്രധാനപ്പെട്ട നിയമനങ്ങൾ ഏതൊക്കെയാണെന്ന് ഒരിക്കൽ കൂടെ പറയാം. അറ്റോർണി ജനറൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ്, സുപ്രീം കോടതി ജസ്റ്റിസ്, ഹൈക്കോടതി ജസ്റ്റിസ്, പിന്നെ മറ്റ് ജഡ്ജസ്, യു പി എസ് സി ചെയർമാൻ, ഇന്ത്യൻ അംബാസിഡേഴ്സ്, ഹൈക്കമ്മീഷണേഴ്സ്. രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമം അറിയപ്പെടുന്നത് ഇംപീച്ച്മെൻറ്റ്. ഇംപീച്ച്മെൻറ്റ് ചെയ്യുന്നതിനുള്ള ഏക കാരണമായി ഭരണഘടനയിൽ പറയുന്നത് ഭരണഘടനാ ലംഘനം. ഇംപീച്ച്മെൻറ്റ് ചെയ്യുന്നതിനുള്ള ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 61. ക്ലാസ്സുകൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി അടുത്ത ക്ലാസ്സിൽ.